ചില പെൺകുട്ടികൾ പാവങ്ങളായിരിക്കും, വികൃതികളായിരിക്കും. കുറുമ്പ് കാണിക്കുന്നവരെ കണ്ട് എൻജോയ് ചെയ്യും, ഡീസൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നവരുമായിരിക്കും. ചില പെൺകുട്ടികൾ വികൃതികളായിരിക്കും, പക്ഷേ ജീവിതത്തിൽ അവർ സാധകരുമായിരിക്കും. ചില പെൺകുട്ടികൾ മാലാഖമാരെ പോലെയാണ്, ജീവിതത്തിലും അങ്ങനെ തന്നെ. ചില പെൺകുട്ടികൾ അപകടകാരികളാണ്, അവർ തനിക്ക് ചുറ്റുമുള്ളവരെയും അപകടത്തിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി തികച്ചും വ്യത്യസ്തയാണ്. ഹീറോയിൻ ഓറിയന്റഡ് സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണ വിഷയമല്ല, അതിലെ ഒരുപാട് നല്ല സംഭവങ്ങളുണ്ട്. ഓ, നിന്റെ പ്രശ്നം അതാണോ? ഓപ്പണിംഗ് സീനിൽ എന്തിനാടാ നീ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നേ? ഇതിനു മുമ്പ് വന്ന ഇതുപോലുള്ള സിനിമകള് ഒരുപാടെണ്ണം ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. ആ, അത് ശരി. രാത്രിയില് ക്രിക്കറ്റ് മാച്ച് കണ്ടായിരുന്നു? നോ 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 നോ, പിച്ചിങ്ങിന്റെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിച്ച് എന്ന് പറഞ്ഞാലേ ഒരൊന്നൊന്നര പിച്ച. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലേറ്റ് ആവുന്നുണ്ട്, ഓഫീസിൽ പോണായിരുന്നു, വണ്ടിയിൽ നിന്ന് എണീറ്റ് എനിക്ക് പോകായിരുന്നു. സോറി, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്നും ഈ ബൈക്കിൽ തന്നെ വന്നിരിക്കും. മേബി സീറ്റിംഗ് വളരെ വലുതും കംഫർട്ടബിളും ആയതുകൊണ്ട് ആയിരിക്കാമല്ലേ. ഈ വണ്ടിയുടെ സീറ്റ് ഏത് തെണ്ടിയാണ് എന്റെ ടയർ അഴിച്ചത്? ഞാനാ ഞാനാ ഒന്നങ്ങോട്ട് നോക്കേ. ഇത് ടൂ വീലർ പാർക്കിങ്ങാ, ഒരു വീല് കൂടിയാ ഞങ്ങളുടെ ബോസിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിന്റെ ഓട്ടോയിന്റെ ഒരു വീല് ഞാൻ അഴിച്ചു മാറ്റി. ദാ പിടിക്ക്, പോകുന്ന വഴിക്ക് ഘടിപ്പിക്ക്, ചെല്ല്. ആ, ഇനി നിന്റെ ഓട്ടോ എങ്ങനെ ഇവിടെ കണ്ട? വീലുണ്ടാവും, ഓട്ടോ കാണില്ല. വരട്ടെ. ഇവ വാച്ച്മാൻ അല്ല മിലിറ്ററി ഓഫീസറാ, അവനും അവന്റെ ഒരു സ്റ്റൈലും. ഇനി കുറച്ചു നേരം ടൈം പാസ് ചെയ്യാൻ ഒരു വട്ട് കേസ് വന്നിട്ടുണ്ട്. ഹലോ മാഡം, എന്താ വണ്ടി അവിടെ നിർത്തിയത്? ഒന്ന് അപ്പുറത്തോട്ട് മാറ്റി നിർത്തിക്കേ. യെസ്, 1 2 3
ഇപ്പോ മനസ്സിലാക്കി കൊടുക്കാം ഈ ഓമനക്കുട്ടന്റെ ബുദ്ധി സാധനം. ഹലോ മാഡം, എന്താ അവിടെ നിർത്തിയ? അത് ബോസിന്റെ വണ്ടി നിർത്ത സ്ഥലമാ. ആ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുമ്പോട്ട് കയറ്റി നിർത്ത്. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. നമസ്കാരം. ഞാനൊരു സംഭവമാ. എന്റെ അമ്മോ, എന്ത് സൈസ് ഉരുപ്പൊടികളതൊക്കെ. അപ്പ എവിടെ നിന്ന് കയറി വന്നാവോ? കുളിച്ചിട്ട് ഒരു മാസായിട്ടോ ഈ സെന്റിന്റെ മണത്തിലെ അറിയണ്ടത്. മേഡം കുറച്ചിരിക്കും കേട്ടോ, ലിഫ്റ്റ് ഫുള്ളായിണ്ട്, നെക്സ്റ്റ് ട്രിപ്പിൽ പോവാം. വരുന്നുണ്ട് നമ്മുടെ മടിച്ചിക്കോത. എന്താ ഇതൊക്കെ? പ്രോജക്ട് ഫയൽ എന്തായി? അത് റീസൺ വേണ്ട, റിസൾട്ട് വേണം. ഇന്നലെ ഞാൻ പറഞ്ഞ ഫയൽ റെഡിയാക്കിയോ ഇല്ലയോ? ആവശ്യമില്ലാത്ത എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ഇന്നിവിടെ കുത്തിയിരുന്ന് ഈ ഫയൽ മുഴുവൻ തീർത്തിട്ട് എന്റെ തന്നേച്ച് പോയാൽ മതി. അല്ലെങ്കിൽ നാളെ മുതൽ ഇങ്ങോട്ട് എഴുന്നള്ളണ്ട. യു ക്യാൻ ഗോ നൗ. എല്ലാവർക്കും ഇവിടെ ഒരു കളിപ്പാട്ടം.
ഞാൻ പോയി പാലെടുത്തോണ്ട് വരാം. ഞാൻ സാറിന്റെ ബാഗ് തുറന്നില്ല സാർ, ഞാൻ എടുത്തോണ്ടോന്ന് ഇവിടെ വെച്ചേ ഉള്ളൂ. ഇതിന്ന് എന്താ എടുത്തതെന്ന് ഞാൻ നോക്കിയില്ല. നിനക്ക് എന്തെങ്കിലും ഞാൻ തരണ്ടേ? എന്റെ ജീവൻ രക്ഷിച്ചത് നീയല്ലേ. നീ ഇത് കണ്ട് എന്തിനാ പേടിക്കുന്നേ? ഇത് ലൈസൻസ് ഉള്ള തോക്ക, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർ ഉപയോഗിക്കുന്നതാ. നീ പേടിക്കണ്ട, എന്നെ രക്ഷിച്ചതിന് കടപ്പാടായി നിനക്ക് ഞാനൊരു ചെറിയ സമ്മാനം തന്ന്. എന്റെ ജീവന്റെ വില ഞാൻ കുറയ്ക്കുന്നില്ല. അയ്യോ അതൊന്നും വേണ്ട സാർ. സാർ ഈ ടാബ്ലറ്റ് കഴിച്ച് പാലും കൂടെ കുടിച്ചാ ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം. ആ അപകടം സംഭവിച്ചപ്പോ നീ അതുവഴി വരാതിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയേനെ. നിനക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അതിരിക്കട്ടെ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ.
ഞാൻ കൃഷ്ണനാണ്. എന്താ നിന്റെ പേര്? എന്താ വല്ലാതെ നിൽക്കുന്നേ? ഒന്നുമില്ല സർ. എന്തായാലും പറയൂ. ഗണ്ണുണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ? ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലാലോ? ഇത് കളിത്തോക്കല്ല, ഇതിനുള്ളിലുള്ളത് റിയൽ ബുള്ളറ്റ്. സാറ് എപ്പോഴെങ്കിലും ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ സാർ? എന്താ, ആക്ഷൻ സിനിമയാണോ കാണാറ്? ഇല്ല സർ. വീഡിയോ ഗെയിം ഇഷ്ടമാണോ? പിന്നെന്താ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അത് നോക്കൂ കുട്ടി, നിന്നെ എനിക്കറിയില്ല, എന്നെ നിനക്കും അറിഞ്ഞൂടാ. എന്താണെങ്കിലും തുറന്നു പറ, മടിക്കാതെ പറ. എനിക്ക് എല്ലാരെയും കണ്ട പേടിയാ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്ത് സംസാരിക്കണമെങ്കിലും ഭയം, എന്ത് ചെയ്യണമെങ്കിലും ഭയം, ആരെ കണ്ടാലും ഭയം. എന്തുകൊണ്ടാണെന്ന് വെച്ചാ എല്ലാരും എന്നെ ടോർച്ചർ ചെയ്യുന്നവരാ. എല്ലാവരും എന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ, സാറിന്റെ അടുത്തുള്ളത് പോലെ ഒരു തോക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാരെയും ഷൂട്ട് ചെയ്ത് കൊന്നേനെ. ഇത് നിന്റെ പ്രശ്നം മാത്രമല്ല, 90% പേരിൽ ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ തരണം ചെയ്തു പോയിട്ടുള്ളവരാണ്. അവര് കാരണം കൊണ്ട് നീ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, കുറ്റം നിന്റേത് മാത്രമാണ്. ശരിയാണ് സർ, അതിനുവേണ്ടി എനിക്ക് ആരെയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഓരോ കാൽവെപ്പിലും തോൽവി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോ നിനക്കൊരു അവസരം തരാം, ജയിച്ചു കാണിക്കാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടത്? എടുത്തോ. അയ്യോ, എന്തോ ആവേശത്തിൽ പറഞ്ഞു എന്നല്ലാതെ. ഇപ്പോൾ നിന്നിൽ കണ്ട ഭയം പോലെ കുറച്ചു മുമ്പ് ദേഷ്യവും കണ്ടിരുന്നു. അത് പോകണമെങ്കിൽ ഇത് നിനക്ക് ആവശ്യമാണ്, വാങ്ങിക്കേ. വേണ്ട സർ, എനിക്ക് വേണ്ട സർ. നിന്നെ ദ്രോഹിച്ചവരോട് നിനക്ക് പകരം ചോദിക്കണ്ടേ? അതിനു പറ്റിയ നല്ലൊരു സന്ദർഭമാണിത്. ഇത് പാഴാക്കി കളഞ്ഞാൽ ഇങ്ങനൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഒറ്റ പ്രാവശ്യം കാഞ്ചി വലിച്ചാലുണ്ടല്ലോ, ഏവനായാലും ശരി, അത്രേ ഉള്ളൂ. ഇതുവരെ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നീ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ നിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്, അതിലൊരു ബുള്ളറ്റും ഉണ്ട്. അതുകൊണ്ട് ഒരാളെ കൊല്ലാനുള്ള ചാൻസും ഉണ്ട്. ചെല്ലേ, നിന്റെ വൈരി ആരായിരുന്നാലും ശരി, അവനെ നീ കൊന്നിട്ട് വാ. സർ, എന്താ ഇങ്ങനെ പറയുന്നത്? സംസാരിച്ചൊന്ന് നേരം കളയണ്ട, ധൈര്യമായിട്ട് ചെല്ലേ. ആ തോക്ക് എന്റേതാണ്, അതിലുള്ള ബുള്ളറ്റും എന്റേതാണ്. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ തരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെയുള്ള നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും അധികം വെറുക്കുന്ന ഒരാളെ അവസാനിപ്പിക്കാനുള്ള സന്ദർഭമാണിത്. ചെല്ലേ, വേഗം ചെല്ലേ, വിടരുത്, വിടരുത് അവനെ. ഡോണ്ട് വേസ്റ്റ് ദി ബുള്ളറ്റ്, ഡോണ്ട് മിസ് ദി ചാൻസ്. എനിക്ക് നാളത്തെ സൂര്യോദയമല്ല കാണേണ്ടത്, നിന്റെ സന്തോഷമാണ്. നിൽക്ക്, നീ എങ്ങനെ പോവും ഇന്ന്? നാളെ രാവിലെയാണ് എനിക്ക് ഫ്ലൈറ്റ്, അതിനു മുമ്പ് വാ. പിന്നാവാടാ, ഇപ്പൊ അവനെ എടുക്കാൻ സമ്മതിക്കടാ. ആഹാ,
ഇവളും ഇറങ്ങാൻ പോന്നടാ റെഡി ആയിരടാ വാ എന്റെ മനസ്സ് എന്റെ കൈ വിട്ട് പോയടാ ബ്ലൂടൂത്ത് ഓൺ ചെയ്തതും വേഗം അയക്കടാ പോടാ ഇഡിയറ്റ് ഇത് ഷെയർ ചെയ്യാനുള്ള ചരക്കല്ല സേവ് ചെയ്യാനുള്ള ചരക്കാ ചരക്ക് സൂപ്പർ സീരിയസ് ആയി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ചുമ്മാ ശല്യപ്പെടുത്തലടാമറയിൽ നിന്റെ സൗന്ദര്യം ഒന്ന് നോക്കിയതാ ഓഹോ എന്നാൽ ഇത് ഫോട്ടോ ഷൂട്ട് അല്ല ജസ്റ്റ് ട്രയൽ ഷൂട്ട് ആണെന്നല്ലേ നിന്റെ ടേസ്റ്റ് കൊള്ളാം ഇത് വെച്ചൊരു ആൽബം ചെയ്തെടുക്കാലോ നോക്കാം അത് ശരി ഞാൻ തരുന്നതാണെങ്കിലും നീ വാങ്ങിക്കുന്നതാണെങ്കിലും ആദ്യം എനിക്ക് ഇഷ്ടപ്പെടണ്ടേ അല്ല ഫോട്ടോസ് എവിടെ അതിലുണ്ടായിരുന്നല്ലോ സോറി യാർ നിന്റെ കയ്യിൽ സെൽഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് നീ ഫോട്ടോ എടുത്തു ഞാനതില് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ പോയി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനെന്തിനു മുഖം ഇങ്ങനെ പോകുന്നത് ഞാനെന്താ നിന്റെ സ്വത്തം അല്ല എടുത്തോ ഒരു ഫോട്ടോ ഒലിപ്പിക്കാതെ പോയി പണി നോക്കടാ ഹലോ പോകേണ്ടത് അവനല്ല നമ്മളാ വാ സെല്ലില് സ്പേസ് ഉണ്ടല്ലോ എന്ന് കരുതി വീണ്ടും ഇതുപോലത്തെ ചിത്രങ്ങൾ എടുത്താ ഇപ്രാവശ്യം ഡിലീറ്റ് അല്ല ഏത് പാർട്ടിന് ആ പാർട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും നിന്റെ സെല്ലിന്റെ മാത്രല്ല നിന്റെയും കൂടെ കൊണ്ട് തോറ്റു എന്തിനാ വിളിച്ചു കൂവുന്ന വിളിച്ചാ മതിയല്ലോ മോള് വന്നല്ലോ അല്ലേ അവളിങ്ങി വരും സമയമാവുന്നല്ലേ ഉള്ളൂ പ്രസാദം എന്താ തനിയെ അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കുന്നെ ശമ്പളം നേരത്തെ കിട്ടിയോ നിന്റെ ഓർമ്മ എപ്പോഴും ശമ്പളമാ പരീക്ഷ നന്നായിട്ട് എഴുതണ്ടേ അതിന് വേണ്ടി ഒരു പൂജ കഴിച്ചതാ ഇനി എന്താ എഴുതാൻ ബാക്കിയുള്ളത് അവള് നന്നായി എഴുതിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും നന്നായിട്ട് എഴുതാൻ വേണ്ടി മാത്രമല്ലടി അവള് ഫസ്റ്റ് ക്ലാസ് വാങ്ങാൻ വേണ്ടിയാ പൂജ കഴിച്ചത് ശരി ഇരിക്കെ ഞാൻ പോയി ചായ എടുത്തു നരസിംഹ വന്നിരുന്നാട്ടെ ഒത്തിരി നാളായില്ലേ അതുകൊണ്ടാവും ഓർമ്മ വരാന്ന് എങ്ങനെയാടാ മറന്നത് അന്നും ഇന്നും എനിക്ക് ഒരേ ഹൈറ്റ് അല്ലേ നിന്നെ ആ കുടവേർ കൂടിയത് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ നമ്മുടെ നരസിംഹനാ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാ മൂത്ത മോന്റെ കല്യാണം നിശ്ചയിച്ചു അതിന് വിളിക്കാൻ വേണ്ടി വന്നത് സന്തോഷം വളരെ നല്ല കാര്യമായിട്ടല്ലേ വന്നിരിക്കുന്നത് ഇപ്പൊ എന്താ ചെയ്യുന്നത് ബിസിനസ് ആണോ ബിസിനസ് അല്ലടാ ജോലി ചെയ്യാ എന്ത് ജോലിയാ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല പിന്നെ നിനക്കെങ്ങനെ അറിയാനാ സിബിഐയിലാ ജോലി സിബിഐയാ അത് വളരെ നല്ല ജോലിയല്ലേ ജോലിയൊക്കെ നല്ലതാ പക്ഷെ സീക്രട്ടാ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് മാത്രമേ അറിയൂ ഇപ്പോ ആരെങ്കിലും പെണ്ണുങ്ങളെ ശല്യം ചെയ്ത അഴിമതി കാണിച്ച ഗുണ്ടായുസം കാണിച്ച മയക്കുമരുന്ന് കടത്തിയ ഇതുപോലുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അകത്തിടും ഇതാ എന്റെ ഫോൺ നമ്പർ താങ്ക്സ് അത് ശരി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഓക്കെ ഇപ്പൊ നീ എന്റെ കൂടെ ഇരിക്കുന്നു നിനക്ക് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നു നിനക്ക് പോകാൻ പറ്റില്ലേ അതാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യാലിറ്റി ഈ നമ്പറിലേക്ക് വിളിച്ച ഞാൻ ഉൾപ്പെടെ 100 പേർക്ക് ഈ ഫോൺ കോൾ ചെല്ലും ആരാണോ സംഭവ സ്ഥലത്തിന് അടുത്തുള്ളത് അവരെത്തി ഹാൻഡിൽ ചെയ്തോളും ദാറ്റ്സ് ഓൾ അന്ന് കോളേജിൽ വെച്ച് പിരിഞ്ഞതാ ഇന്ന് നമ്മളുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഒന്ന് ചേരുന്നു എന്റെ മൂത്ത മകന്റെ കല്യാണത്തിന് നിങ്ങൾ തീർച്ചയായും വരണം നോക്കൂ കല്യാണത്തിന് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഞാനും വരണം നിങ്ങൾ ഇഷ്ടം വരട്ടെ പോയിട്ട് ലക്ഷ്മി എത്തിയോ എന്താ ഇന്ന് റൊമാൻസ് ഒന്നുമില്ലേ അങ്കിള് വീട്ടിലുണ്ടല്ലോ മിണ്ടാതിരിക്കട്ടെ കുരങ്ങൻ ചെയ് ദാ കുരങ്ങിന് തേങ്ങ എന്താ ആന്റി നിങ്ങളും അവളുടെ കൂടെ കൂടിയോ കഴിക്കുമോളെ അമ്പലത്തിലെ പ്രസാദമാ ഓ പ്രസാദം എന്താ വിശേഷിച്ച് മോക്ക് റാങ്ക് കിട്ടാൻ വേണ്ടി പൂജ ചെയ്തതാ അവളെ കുറിച്ച് എനിക്ക് യാതൊരു വിഷമമില്ല നീ ജയിക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നതാ എന്താ ആന്റി ഞാൻ പാസ്സായില്ലെങ്കിൽ എങ്ങനാ എന്താണെന്നോ ഞാൻ കോപ്പി അടിച്ചതേ ആന്റിയുടെ മോളുടെ പേപ്പർ നോക്കിയല്ലേ കള്ളിയും തല്ലും പിന്നെ എന്താ വീട്ടിലിരുന്നാ മതി ട്രാഫിക് പോലീസിനെ പോലെ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോണ്ടിരിക്കും എന്താ പറയേ മോളെ എഴുന്നേറ്റോ ഇല്ല അതാ കാപ്പി കൊടുക്കാൻ പോകുന്ന ഞാൻ നിനക്ക് ബുദ്ധിയുണ്ടോ അത് ശരി അത് കൊള്ളാലോ ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളെ കല്യാണം കഴിക്കുന്നത് ശരി അത് കള ബെഡ് കോഫി എന്ന് പറയുന്നത് എഴുന്നേറ്റ ഉടൻ കൊടുക്കുന്നതാ എഴുന്നേപ്പിച്ച് കൊടുക്കുന്നതല്ല പിന്നെ കൊടുക്ക നീ പോ കൊടുത്ത അവളുടെ വഴക്ക് കൊടുത്തില്ല ഇങ്ങേരുടെ വഴക്ക് മമ്മി വിടറി ഇപ്പോഴാണോ നേരം വിളിച്ച മഹാറാണിക്ക്
पाचक पढ़े कहे സൂര്യൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ എണീറ്റതും പോരാ, എനിക്ക് ഐസ് വെക്കാൻ വന്നേക്കാണോ നീ? ഐസ് വെക്കുന്ന കാര്യം ഏതായാലും മമ്മിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. മമ്മി, കോഫി. വെൽക്കം മാഡം, ഇത് മാർക്കറ്റിൽ വന്ന പുതിയ ഐറ്റം ആണ്. റേറ്റ് കുറച്ച് കൂടുതലാണ് മാഡം, പക്ഷേ മാർക്കറ്റിൽ കൂടുതലായിട്ട് സെയിൽ ആവുന്ന ഒരു സാധനമാണ്. ഇതിനെ മിസ് ചെയ്യരുത് മാഡം. സാധാരണ എല്ലാരും അവരവർക്ക് ഇഷ്ടപ്പെട്ടതാ വാങ്ങിക്കാറ്, പക്ഷെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടതേ വാങ്ങിക്കുള്ളൂ. ഇത് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഓരോ സാധനവും നിനക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. എടിയാണിതേ, നമുക്കൊന്ന് ലൈഫ് സ്റ്റൈലിൽ പോയാലോ? എന്തിനാ? കഴിഞ്ഞ തവണ പോയപ്പോ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ കണ്ടുവച്ചില്ലേ, അത് വാങ്ങിക്കാൻ. നീ ആള് കൊള്ളാം, നിനക്ക് ആ ചാൻസ് പോയടി. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മേടിച്ചു. നാളെ ആരെങ്കിലും നീ പ്രേമിക്കില്ലേ, അതെന്നോട് പറയുമല്ലോ. അപ്പൊ നോക്കിക്കോ, അവനെ ഞാൻ പൊക്കിക്കൊണ്ട് പോകും. അങ്ങോട്ട് ഇറങ്ങാൻ, നീ ഡ്രൈവ് ചെയ്യേ. നീ തട്ടിക്കൊണ്ടു പോകുന്നോ? ദേഷ്യപ്പെടണ്ടടി, സത്യല്ലേ പറഞ്ഞത്? നാളേക്ക് എന്തിനാക്കുന്നത്? ഇപ്പൊ തന്നെ നോക്കിക്കോ. ഇങ്ങനെ ഭയങ്കര സ്മാർട്ട് അല്ലേ, എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ തട്ടിക്കൊണ്ട് വെക്കോ. ഹലോ ബോസ്. ഹായ്, തന്റെ പേരെന്താ? എവിടെയാ താമസിക്കുന്നത്? മിണ്ടാതിരിക്കേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. സോറി, കണ്ടില്ലേ, നിന്റെ തമാശ കാരണം അവനല്ലേ വീണത്? ഇതിലെങ്ങോട്ടാ സിനിമക്ക്? ഇപ്പൊ സിനിമക്ക് എന്തിനാ? വേഗം വീട്ടിൽ ചെന്നിട്ട് തനിക്ക് ഇത്ര പണി എന്താണോ? ഭർത്താവിന്റെ കാല് തിരുമ്മി കൊടുക്കണോ? അതിന്റെ പ്രശ്നം പറയാതെ, ലേറ്റ് ആയി കഴിഞ്ഞാൽ ഡാഡി വഴക്ക് പറയാനുള്ള പേടിയാ. ഞാൻ ഇന്ന് സിനിമ കാണുന്നു ഫിക്സ് ചെയ്ത് പോയി. നിന്റെ ഒരു കാര്യം പറഞ്ഞ ഒരു അക്ഷരം അനുസരിക്കില്ല. എന്താടി അങ്ങനെ നോക്കുന്നത്?
ലക്ഷ്മി, അതല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും റിസൾട്ട് വരും. പക്ഷെ മാതാപിതാക്കൾക്ക് ഒരേ ഒരു പ്രാവശ്യം റിസൾട്ട് വരൂ. അത് സ്വന്തം മോള് ജീവിതത്തിൽ ജയിക്കുമ്പോഴാ. ഞാൻ ജയിച്ചു കാണിക്കാം, നിങ്ങൾക്ക് സന്തോഷമാകും. പ്ലീസ് മമ്മി, കുറച്ചു ദിവസത്തേക്ക് ഞാൻ ജോലിക്ക് പൊക്കോളാം. പിന്നെ മമ്മിയുടെ ഇഷ്ടം ലക്ഷ്മി, അവളുടെ ആഗ്രഹമല്ലേ. വിട്, സോഫ്റ്റ്വെയർ കമ്പനി ഇതിപ്പോഴെങ്ങി ശരിയാവില്ല. ഏയ്, ഇതെന്താടി വിട്ടുകളഞ്ഞത്? ഏത്? ഇത് കണ്ടില്ലേ, കെപി റെസിഡൻസിയിൽ അസിസ്റ്റന്റ് മാനേജേഴ്സ് വേണമെന്ന്. ഇതുപോലുള്ള ജോബ്സ് ഒക്കെ നമുക്ക് എന്തിനാ? 5-star ഹോട്ടലിലെ ജോലിയാടി. സെലക്ട് ആവുകയാണെങ്കിൽ സെൻട്രൽ എസിക്കാത്തിരിക്കാം. അവിടെ വരുന്ന VIPs സെലിബ്രിറ്റീസും അവിടുത്തെ സ്യൂട്ട് റൂംസും സ്പെഷ്യൽ ഡിഷസും, എന്തൊരു ജീവിതമായിരിക്കും. അത് മാത്രല്ല, ഇങ്ങനത്തെ ജോബില് ജോലി കുറവായിരിക്കും, വെയിറ്റിന് സാലറിയും കിട്ടും. നീ ഒന്നും മിണ്ടരുത്, നമ്മൾ ഈ ജോലിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. അത്ര തന്നെ. ഈ ജോലിക്ക് വേണ്ടി കുറെ അധികം പേര് അപ്ലൈ ചെയ്തിരുന്നു. ഫൈനൽ സ്റ്റേജ് വരെ എത്തിയത് നിങ്ങൾ മാത്രമാ. മേബി നെക്സ്റ്റ് 2 or 3 days ടൈം വി വിൽ കോൾ ദ ഫൈനൽ ഇന്റർവ്യൂ. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക്. നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. കമ്പ്യൂട്ടർ ജോലിക്ക് പോകണമെന്നും പറയുന്നു, കാലം മൈലാൻ ചെയ്യണമെന്നും പറയുന്നു. ലക്ഷ്മി, അത് പ്രൊഫഷൻ, ഇത് ട്രഡീഷൻ. പറഞ്ഞ കേക്ക്. എന്താ, അമ്മയും മോളും രാവിലെ തന്നെ വലിയ സംസാരത്തിലാണല്ലോ. ഓ, മൈലാൻ ചെയ്യണമെന്ന് ചാടിയും പിടിക്കാം. എന്താ സുഹാസിനെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്ന് ഫൈനൽ ഇന്റർവ്യൂ അല്ലേ? അനിത എപ്പോഴും റെഡിയായല്ലോ. അതെയോ? ആ, അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഹലോ അനിതേ, നീ എന്ത് പുറപ്പെട്ടോ? പക്ഷെ നീ പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്തേക്ക് തന്നെ വരുന്ന മോളെ, 5 മിനിറ്റിൽ അവിടെ ഉണ്ടാവും. ഓക്കെ അനിതേ, എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കുന്നു. എടി പെണ്ണെ, നമ്മൾ ഇന്ത്യ ബോർഡറിൽ ഫൈറ്റിങ്ങിനൊന്നും അല്ലല്ലോ പോകുന്നത്. 5-star ഹോട്ടലിൽ ജോലി ചെയ്യാൻ പോവാ. വെറുതെ എന്തിനാടി ടെൻഷൻ ആവുന്നത്? ഈ വണ്ടിയുടെ ടെൻഷൻ വേറെ ഈ നേരത്ത്. അയ്യോ, ഇതെന്താടി ഇപ്പൊ കാലു വരിയത്? നിന്നെ പോലെ തന്നെ ഇതും എന്നെ ടെൻഷൻ ആക്കാൻ തുടങ്ങി. സാരല്ല, രണ്ടുപേരും ലേറ്റ് ആയിട്ട് പോയി ശരിയാവില്ല. നീ ഒരു കോൾ ടാക്സി പിടിച്ചു ചെല്ലെ, ഞാൻ ഈ വണ്ടി മെക്കാനിക്കിനെ ഏൽപ്പിച്ചിട്ട് വരാം. ഉടനെ വരണം, ലേറ്റ് ആക്കരുത്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. എടിയടി, ഒരു കാര്യം മറന്നു, ഇതാണ് നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന പ്ലേസ് അഡ്രസ്. ടെൻഷൻ അടിക്കാതെ പെർഫോം ചെയ്യണേ. സുഹാസിനി, സൂക്ഷിച്ചേ. ഓക്കെ, നീ ഉടനെ വന്നേക്കണേ. ആ, വന്നേക്കാം. ടാക്സി. ഈ വണ്ടി ശരിയായി നേരത്തെ തന്നെ കാര്യ വാരിയല്ല ദൈവമേ. Thank you.
എക്സ്ക്യൂസ് മീ മാഡം, ആരാ? മനസ്സിലായില്ല. എന്റെ പേര് സുഹാസിനി. ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ വന്നതാ. ഇന്റർവ്യൂ അതോ ഇന്റർവ്യൂ? എക്സ്ക്യൂസ് മീ. അമ്പോ, ഇംഗ്ലീഷോ? ഈ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇല്ലാതെ പറ്റുമോ? പുറകിൽ ആരാ വരുന്നെന്ന് നോക്ക്. പറഞ്ഞു നാടൻ കളിക്കണോ? ഇവിടെ ആവശ്യം സാക്ഷിയാ. നിന്റെ കള്ള കണ്ണീരല്ല. അന്തസ്സായി ഡ്രസ് ചെയ്തിട്ടുണ്ട്, കയ്യില് ഭംഗിയായി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, കാണാനും നല്ല കുടുംബത്തിൽ പറഞ്ഞ പോലുണ്ട്. അതൊക്കെ കൊള്ളാം, പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഈ തൊഴിലിന് ഇറങ്ങിയിരിക്കുന്നത്? സർ പ്ലീസ്, നിങ്ങൾ എന്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്തിട്ടില്ലേ? അവൾ വരട്ടെ, വന്നു കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. വരട്ടെ, ഈ പൂച്ചക്ക് ഏത് ചുണ്ടലിയാണ് മണി കെട്ടാൻ പോകുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. സുഹാസിനി, എന്താടി, എന്തു പറ്റി? ഇന്റർവ്യൂവിന് നീ തന്ന അഡ്രസ്സിലാണ് ഞാൻ പോയത്. അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെന്തൊക്കെയോ പറയുന്നടി. ഞാൻ തന്ന അഡ്രസ്സോ? അതേടി, നീ അല്ലേ എന്നോട് ടാക്സി പോവാൻ പറഞ്ഞത്? എന്താടി പൂളിഷ് ആയിട്ട് സംസാരിക്കുന്നത്? നിന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന, എന്നെ കൂടെ കൊടുക്കും തോന്നുന്നു? എന്റെ ജീവിതത്തിൽ നീ കളിക്കരുതടി. നീ അല്ലേ എനിക്ക് കാർഡ് തന്നയച്ചത്? ഞാൻ തന്നോ? ശരി, എവിടെയാ കാർഡൊന്ന് കാണിച്ച്. വൺ മിനിറ്റ്. അയ്യോ, അത് ഞാൻ ടാക്സിയിൽ മറന്നു വെച്ചല്ലോ. സാർ, ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇതിപ്പോ എന്നെ കൊടുക്കുന്ന ഇടപാടാണല്ലോ. അല്ല സാർ, സൊസൈറ്റിയിലെ മാനവും മര്യാദയുള്ള ഒരു കുടുംബത്തിലെ പെണ്ണാ ഞാൻ. ഈ നേരത്തെ ഇവിടേക്ക് വന്നെന്ന് അറിഞ്ഞാ തന്നെ ഇനി എന്നെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യരുത് സാർ, പ്ലീസ്. എന്താടി ഇത്? ആ ചോദ്യം ഞാനാ നിന്നോട് ചോദിക്കേണ്ടത്. നിന്നെ ഇങ്ങനെ കാണേണ്ടി വരുമെന്നോ നീ ഇങ്ങനെ ചെയ്യുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇനി എന്നോട് മിണ്ടിപ്പോരുത്. നിന്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു, വന്ന ഉടനെ സത്യം വിളിച്ചു പറയുമെന്ന് പറഞ്ഞു, എന്നിട്ട് വന്നിട്ട് പോകുന്നാണ്ടോ? ഇനിയെങ്കിലും കുറ്റം സമ്മതിക്കുന്നതാണ് നല്ലത്. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ സാർ. എന്റെ മോള് ഇന്നലെ ഒരു ഇന്റർവ്യൂവിന് പോയി. വേണമെങ്കിൽ അവരെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാം സാർ. ഓഹോ, ഇന്നലെയും പോയിരുന്നോ? നല്ല ഉരുപ്പടിയല്ലേ, ആവശ്യക്കാര് കുറെ കാണും. സാർ, അങ്ങനെ ഒന്നും പറയരുത് സാർ, പ്ലീസ്. ഹലോ സാർ, അത് ഇൻഫർമേഷൻ വളരെ സ്ട്രോങ് ആണ് സാർ. സാർ, ഓക്കെ സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കാം സാർ. നിന്റെ സമയം കൊള്ളാം, ഇത്തവണ രക്ഷപ്പെട്ടു. ഇനി എങ്ങാനും എന്റെ കൈ കിട്ടിയ അന്നും നിന്റെ പണി തീരും. സാർ, ഇവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, എല്ലാരും നല്ല ഫാമിലിയാന്നോ പറയുന്നേ. ശരി, ഒപ്പിട്ടിട്ട് വിളിച്ചോണ്ട് പോ. അവളുടെ ഒരു റെക്കമെൻഡേഷൻ, നിന്നെ എന്റെ കൈ കിട്ടോടി. നോക്ക് ലക്ഷ്മി, ജീവിതം എന്താണെന്ന് അറിഞ്ഞ നമ്മൾ ഇങ്ങനെ വിഷമിച്ചാൽ, അവള് ചെറിയ പെണ്ണല്ലേ, അവളത് സഹിക്കില്ല. ഓ, പറയുവനിത, എനിക്കിതിന്റെ മറുപടി അറിയണം. നീ എന്തിനാ നുണ പറഞ്ഞെന്ന് എനിക്കറിയണം. ഹേടി, എനിക്ക് ലക്ഷറി ലൈഫ് എന്ന് വെച്ചാൽ എത്ര ഇഷ്ടാന്ന് നിനക്കറിയാം. അതുകൊണ്ട് സ്റ്റാർ ഹോട്ടലിൽ ജോബെന്ന് കേട്ടതും ഞാൻ അത്ര ആഗ്രഹിച്ചത്. നീയും കൂടെ വന്നാൽ ആ ജോലി എനിക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ടാ ആ ഇന്റർവ്യൂവിന്റെ കാര്യം പോലും നിന്നോട് പറയരുതെന്ന് കരുതിയത്. ഇടയ്ക്ക് എന്റെ അമ്മ കയറി വന്ന കാരണം മാറ്റർ ലീക്ക് ആയിപ്പോയി. പിന്നെ നിന്നെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി റോങ് അഡ്രസ് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ നടന്ന കാര്യം, അവിടുത്തെ പോലീസും റെയ്ഡും, അതൊക്കെ നിന്റെ നിർഭാഗ്യം. എങ്കിൽ പിന്നെ ഇത് പോലീസ് സ്റ്റേഷന് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു. ആ പൊസിഷനില് നീ ആയിരുന്നത് കൊണ്ട് മാത്ര ഞാൻ പോലീസ് സ്റ്റേഷൻ വരെയെങ്കിലും വന്നത്. അതേ പൊസിഷനിൽ ഞാനായിരുന്നെങ്കിൽ സാക്ഷി പറയാനെന്നല്ല, അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷൻ വരെയെങ്കിലും പറഞ്ഞേക്കുവായിരുന്നു നിന്റെ ഫാമിലി, പ്രത്യേകിച്ച് നിന്റെ അച്ഛൻ ശിവരാമൻ നായർ. അല്ല, നിന്നെ ഒരു ദിവസം വീട്ടിൽ പറയാതെ സിനിമയ്ക്ക് കൊണ്ടുപോയതിന് നിന്റെ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത്? ഇനി ഞങ്ങളുടെ വീട്ടിൽ വരരുത്, ഞങ്ങളുടെ കുട്ടിയോട് സംസാരിക്കരുതെന്ന് കണ്ടീഷൻ വെച്ചു. നിങ്ങളെ പോലെ സ്വാർത്ഥതയുള്ള ഫാമിലി അല്ല ഞങ്ങളേത്. അതുകൊണ്ടാ പോലീസ് സ്റ്റേഷൻ വരെയെങ്കിലും വന്നത്. എന്താടി നീ പറയുന്നത്? എന്റെ ഡാഡി നമ്മളോട് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണോ? വെറും ഒരു ജോലിയുടെ കാര്യം പറഞ്ഞ് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാൻ നീ തീരുമാനിച്ചോ? ഹലോ, ഗിവ് മീ എ ബ്രേക്ക്. ഫ്രം ദ ബിഗിനിങ് ഞാൻ ഒന്നും ബ്ലൈൻഡ് ആയിട്ട് ചെയ്തിട്ടില്ല മോളെ, എല്ലാം പ്ലാൻ ചെയ്താ ചെയ്തത്. ചെറുപ്പത്തി എക്സാം ഹാളിൽ നിന്റെ പെന്നിൽ ഇങ്ക് തീർന്നപ്പോ
എന്റെ പെന്ന് തന്നത്. നീ എക്സാം നന്നായി എഴുതാനല്ല, നീ എഴുതിയില്ലെങ്കിൽ നിന്റെ പേപ്പർ നോക്കി കോപ്പി അടിച്ച് എനിക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നിട്ടും കോളേജിലേക്ക് നിന്റെ കൂടെ ബസ്സിൽ എന്തിനാ വന്നതെന്ന് അറിയണ്ടേ? നിന്റെ കമ്പനി പിടിച്ചിട്ട് നിന്റെ കൂടെ കമ്പൈൻ സ്റ്റഡീസ് നടത്താൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോകുന്നിടത്തൊക്കെ ചെക്കന്മാർ എന്നെ വിട്ടിട്ട് നിന്നെ നോക്കി രസിക്കുമ്പോ ഞാൻ എന്താ അസൂയപ്പെട്ടിട്ടുണ്ടെന്നോ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചാലും നിനക്കിഷ്ടമുള്ളതൊക്കെ നിന്റെ കൈകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചെടുത്തിട്ടില്ല. ഇതൊക്കെ സ്നേഹിതയുടെ സ്നേഹമായി നീ കരുതി, ഞാൻ ബുദ്ധിപൂർവ്വം നിന്നെ ചതിക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ, ഇപ്പോഴെങ്കിലും എല്ലാം അറിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇനി എത്ര കാലം അഭിനയിക്കേണ്ടി വന്നേനെ എനിക്ക്. നീ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ താഴെ ചെന്ന് നിന്റെ അമ്മയുടെ അച്ഛന്റെ കണ്ണുനീര് തുടയ്ക്ക്, ഞാൻ പോവാ. നാളെ തൊട്ട് ജോലിക്ക് പോണം, ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും, ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. ഗുഡ് ബൈ. സുഖാണോ മോളെ? എത്ര നാളായി കണ്ടിട്ട്, എന്താ ഈ അസമയത്ത്? ആന്റി, അത് നിന്റെ മനസ്സില് എന്താ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൂട്ടുകാരിയുടെ ഓർമ്മയിലാ മോള് വന്നത്. മോൾ അവിടെ ഇരിക്കും, ഞാൻ കാപ്പി എടുക്കാം. ഇത്രയൊക്കെ നടന്നിട്ടും ഇനിയും നിനക്ക് ബുദ്ധി വന്നില്ലേ? അങ്ങനെ നോക്കി നിക്കാനല്ലാതെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലടി. എന്താണെന്നോ, നീ ഒരു സ്റ്റൂപ്പിഡ് അടി, നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അടി. എന്ത് പറ്റി മോളെ നിനക്ക്? വീണ്ടും തെറ്റ എന്തിനാണ് നിന്നോട് പറഞ്ഞു? വേണ്ട മോളെ, നീ ദേഷ്യത്തോട് അവളെ നോക്കണ്ട. അവളതൊന്നും മനസ്സിലാക്കാനുള്ള അവസ്ഥയിലല്ല. അവൾ മാനസികമായി തകർന്നിരിക്കുന്നു. നിന്നോട് അവൾ ചെയ്തത് വലിയ അപരാധമാണ്. സുഹാസിനെ സ്നേഹം അഭിനയിച്ചു, നിന്നെ അവൾ വഞ്ചിച്ചു, നിന്നെ ചതിച്ച് പരീക്ഷയിൽ അവൾ ജയിച്ചു, വലിയ സ്ഥാനങ്ങളെല്ലാം നേടി. അന്ന് നിന്നെ ചെയ്യാത്ത തെറ്റിന് അവൾ നിന്നെ കുറ്റക്കാരിയാക്കി. പക്ഷെ എല്ലാ തെറ്റും ചെയ്തത് അവളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് അവളെ എല്ലാം അറിഞ്ഞത്. ആ ജോലിക്ക് വേണ്ടി ചെയർമാനെടുത്തവളെല്ലാം നഷ്ടപ്പെടുത്തി. അന്ന് പോലീസ് സ്റ്റേഷനിൽ നീ അപമാനതയായി നിൽക്കുമ്പോൾ അവൾ മനഃപൂർവ്വം രക്ഷിച്ചില്ല. ഇന്ന് അവൾ അപമാനതയായി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞിട്ട് കൂടി ആരും വിശ്വസിക്കുന്നില്ല. എന്റെ മോളെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ഈശ്വര എന്ന് ഞാൻ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊന്നും താങ്ങാനാവാതെ നിരന്തരമായി അവളുടെ അച്ഛനെ ഞങ്ങളെ വിട്ടുപോയി. വിട്ടുപോയ മോളെ മരിച്ചു കിടന്ന അച്ഛനെ കണ്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞു. അവൾ ചെയ്ത തെറ്റെല്ലാം ഓർത്ത് സങ്കടം സഹിക്കാനാവാതെ അവസാനം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ രക്ഷപ്പെടുത്തി അവളെ ആശുപത്രിയിലാക്കി. എല്ലാ ടെസ്റ്റും ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. മെന്റൽ ഡിസ്റ്റർബായി പോയി മോളെ. അവൾക്ക് ഭ്രാന്ത് പിടിച്ചു മോളെ.
ഞാൻ വരട്ടെ ആൻറ്റി. വെരി ഗുഡ് സുഹാസിനി, നിങ്ങൾ സെലക്ട് ആയി. നാളെ തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. യദഗ്രേ സർവദേവാംസ്യ തുളസി നമോം നമ. ഡാഡി, എനിക്ക് പ്രജ്ഞ ബിസിനസ് കൺസൾട്ടൻസിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പോയിട്ട് വാ മോളെ. എന്താടി ഇത്രയും സംഭവിച്ചതിനു ശേഷം ജോലിക്ക് പോകണമെന്ന് പറയുന്നത്? ലക്ഷ്മി, ജീവിതയാത്രയിൽ ചില കാര്യങ്ങൾ ആക്സിഡന്റ് ആയിട്ട് തള്ളിക്കളയണം. ഒരിക്കലും യാത്ര മുടക്കരുത്. നീ പോയിട്ട് വാ മോളെ. താങ്ക്സ് ഡാഡി. കുട്ടാ, എന്താണ് നിങ്ങൾ ഒന്നും പറയാത്തത്? ലക്ഷ്മി, കുട്ടികൾ നടക്കുന്നത് വരെയാണ് അവരെ നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കണം. ലക്ഷ്മി, അവള് കുറച്ചുനാളായിട്ട് വേദനിച്ചതല്ലേ? ഈ ജോലിക്ക് പോയാലെങ്കിലും അവൾക്കൊരു സമാധാനം കിട്ടില്ലേ? അവള് പോട്ടെ. ഡാഡി, ഇത് എനിക്കുള്ളതാണ്. അതേ മോളെ, നിനക്ക് വേണ്ടി മേടിച്ചതാ. വരട്ടെ മമ്മി. ശരി, പോണ വഴി അമ്പലത്തിൽ കയറി പൂജ ചെയ്തിട്ട് പോണം കേട്ടോ. എന്റെ കുട്ടനാ. നല്ല പീസാണല്ലോ, ഒന്ന് കളിച്ചു നോക്ക. എന്താ കുട്ടി, സാറിനെ പറഞ്ഞാൽ എന്നെ വിടുവോ? അറിയാതെ ചെയ്ത് തെറ്റല്ലേ, സാറി പറഞ്ഞില്ലേ? എടാ പൂജാരി, പൂജ കഴിഞ്ഞാ പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോ. ഇവിടെ കാര്യം ഞങ്ങൾ നോക്കോളാം. ഞങ്ങക്ക് എവിടെ അടി കിട്ടിയോ അവിടെ ഒന്ന് തടവി തന്നാ, നിന്നെ ഞങ്ങള് വെറുതെ വിട്ടോളാം. നിന്റെ ഉണ്ടെങ്കിൽ അത് മാത്രം. ശിവ ശിവ, അവരുടെ പ്രശ്നം അവര് നോക്കിയോളൂ. നീ പൊയ്ക്കോ. അയ്യോ, ഞാൻ തീപ്പെട്ട് മേടിച്ചാ. ഇപ്പൊ നിന്നോട് ചോദിച്ചോടാ. ഇല്ല. ആ ശരി, എനിക്ക് സീറ്റ് വലിക്കുന്ന ശീലമില്ല, നീ തന്നെ വെച്ചോ. വളരെ നന്ദി മോനെ. നീ സിഗരറ്റ് വായിൽ വെക്കുന്നത് കണ്ട് നീയും അവരെ പോലെയാന്ന് ഞാൻ വിചാരിച്ചു. സീറ്റ് ഞാൻ വലിക്കാറില്ല, പക്ഷെ നീ വിചാരിച്ച പോലെ ഞാൻ അത്ര നല്ലവനൊന്നും അല്ല. എന്റെ കണ്ണെ, നിന്നെ ഞാൻ എടുത്തോളാം. എന്താ ലേറ്റ് ആയത്? ഡാഡി പുതിയ ടൂ വീലർ വാങ്ങിച്ചെന്നു, അമ്പലത്തിൽ പോയിട്ട് വരാൻ ലേറ്റ് ആയതാ. ഇന്ന് അമ്പലത്തില് മാൻലി ലുക്കുള്ള ഒരു നല്ല റോഡിയെ കണ്ടു. അയാൾ എങ്ങനെയിരിക്കും? ഗോപുരത്തിന്റെ ഉയരം, ആരെയും എതിർത്ത് നിൽക്കാനുള്ള ശക്തി, കണ്ണ് ഭയങ്കര ഷാർപ്പാ. അത്ര ഷാർപ്പാണെങ്കിൽ നിന്റെ ആട്ടവം പൊട്ടിക്കും. സൂക്ഷിച്ചോ. ശരിയാ, അത്തരം ഒരാൾ അടുത്തുണ്ടെങ്കിൽ നല്ല ധൈര്യം ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കെന്തോ അദ്ദേഹത്തെ കാണുമ്പോ പേടി തോന്നാ. അതിന് നീ എന്തിനെ പേടിക്കുന്നേ? ഹലോ. നിങ്ങളോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ ഈ ചോദ്യവും ദേഷ്യവും രണ്ടും ശരിയല്ല. മാറ്റ്, മാറ്റിട്ട് മര്യാദക്ക് ചോദിക്കും. എന്ത് വേണം സർ? ഈസ്റ്റിൽ എൻട്രൻസ് ഉണ്ട്, നോർത്തിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനമുണ്ട്. ഈ ഓഫീസ് എനിക്ക് വേണം, തരുന്നോ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ബോധത്തോടെയാണ് സംസാരിക്കുന്നത്? അടി, ഒരു കാര്യമില്ലാണ്ട് വെറുതെ നിന്റെ അടുത്ത് ടൈം പാസ് ചെയ്യാൻ വന്നെന്ന് വിചാരിച്ചോ? എന്റെ ടൈം വേസ്റ്റ് ചെയ്യാതെ വന്ന കാര്യം പറഞ്ഞാ കൊള്ളാമായിരുന്നു. ശരി, ഇവിടെ എന്ത് പണിയാ നടക്കുന്നത്? ബിസിനസ് കൺസൾട്ടൻസി ആണല്ലേ,
അപ്പോ എനിക്കും ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? യെസ് സർ. ഓക്കെ, ഇനി ഒരുപക്ഷെ ലോസ് ആയാല് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കൂടെ പറഞ്ഞു തരുമോ? ട്രൈ ചെയ്യാം സർ. സൂപ്പർ. ഇന്ന് രാവിലെ ഒരു പെണ്ണ് നിർത്തി വെച്ചിരുന്ന എന്റെ ബൈക്കിൽ ഇടിച്ചിട്ട് നിർത്താണ്ട പോയി. എന്റെ ബൈക്ക് കുളമായി. ആ പെണ്ണിനെ എന്താ ചെയ്യണ്ടേ? അത് പിന്നെ മാഡം രാവിലെ ഇടിച്ചിട്ട് പോയ ബൈക്ക് എന്റേതാ. സോറി സർ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. നിങ്ങൾ ആരോടോ വഴക്കിടുമ്പോ നോക്കിക്കൊണ്ട് വന്നപ്പോ ഞാൻ അതിനുള്ള കാരണമല്ല ചോദിച്ചത്. റിക്കവറി എങ്ങനെയാണ്? ചുമ്മാ സമയം കളയാതെ സൊല്യൂഷൻ പറ. ഞാൻ പറയുന്ന കൂളായിട്ട് കേൾക്കാതെ ഇങ്ങനെ ചോദിച്ചാ? കൂളായിരുന്നു കേൾക്കാൻ വേണ്ടി നീ എന്താണ് കവിതയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? കാരണമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്ക് വേറൊന്നും കേൾക്കണ്ട, ഒരു കാര്യം പറഞ്ഞാ മതി. എനിക്കുണ്ടായ നഷ്ടത്തിന് റിക്കവറി ഉണ്ടോ അതോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? സർ പ്ലീസ് സർ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണ്ട. നമുക്ക് പുറത്തുപോയി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട. അത് കൊള്ളാലോ, പുറത്തുപോയി സംസാരിക്കാൻ നമ്മളെന്താ ലവ് സർ? അതല്ല സർ, ഞാൻ ഈ ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തതാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാല് അവര് തെറ്റിദ്ധരിച്ച. ശരിയാ, നീ പറഞ്ഞ ശരിയാ. പക്ഷെ പുറത്ത് റോഡിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നു. റോഡിൽ ഒറ്റയ്ക്കല്ല സർ, സ്ട്രീറ്റ് എൻഡിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ നല്ല സൗകര്യമായിട്ട് ഇരിക്കാം. എന്താ വെറുതെ ഇരുന്ന ശരിയാവൂലേ? സർ പ്ലീസ് സർ. ശരി, ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാം. ബട്ട് വൺ കണ്ടീഷൻ, നീ വരുന്നത് വരെ ഞാൻ എത്ര കാപ്പ് കുടിച്ചാലും അതിന്റെ എല്ലാം ബില്ല് നീ തന്നെ പേ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ സർ. കാപ്പി കട പൊളിച്ചടക്കി കളയാം. സർ എന്താ, കോഫി ഒരുപാട് കുടിക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലേ സർ? വെറുതെ ഇങ്ങനെ ഉപദേശം തന്നല്ലേ. ഞാൻ ബാറിൽ പോയിട്ട് ബിയർ അടിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങും. പിന്നെ അതിന്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടിട്ട് നീ ഉണ്ടല്ലോ, സ്വത്ത് മുഴുവൻ വിൽക്കേണ്ടി വരും മോളെ. കണ്ണി എന്റെ തലയിലെടുത്ത് ഒരു കോന്തന്റെ വണ്ടിയിലാണല്ലോ ഞാൻ പോയി ഇടിച്ചത്. പ്രീതി പ്ലീസ്, പ്രീതി ഇന്നാണോ ജോയിൻ ചെയ്തേ? അതെ സർ, ഇന്ന് ചെയ്തേ ഉള്ളൂ. അത് തന്നെ കാര്യം. ആദ്യം കറക്റ്റ് ആയിട്ട് ജോലി, ഇവിടെ ദിവസം ഇതുപോലെ പലതും കാണാൻ പറ്റും. അതെങ്ങനെ സർ? അതെങ്ങനെയാ മോനെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കാശ് കൊടുക്കുന്ന ചെക്കന്മാരും ഷൈൻ ചെയ്യുന്നത് പെൺപിള്ളാരും. എന്താ സാർ പെൺപിള്ളേരൊക്കെ എങ്ങനെ? ഡേയ്, നിനക്കറിയാഞ്ഞിട്ട് ചോദിക്കുന്നാണോ അതോ എനിക്കറിയാവോന്നറിയാൻ വേണ്ടി ചോദിക്കും? അല്ല സർ, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. എന്നാ കേക്ക്, ഈ പെൺപിള്ളേർക്ക് പിന്നാലെ പോകുന്ന ചെക്കന്മാര് മിസ് കോൾ ആണ്. എടുത്തു നോക്കും പക്ഷെ റെസ്പോണ്ട് ചെയ്യില്ല. പ്രേമിക്കുന്നവരാണെങ്കിൽ വെയിറ്റിംഗ് കോൾ, കാണണമെന്ന് പറയും പക്ഷെ സമയത്ത് വരില്ല. കല്യാണം കഴിച്ചാലോ റിസീവ് കോൾ ആണ് വരല്ല. ഫോൺ ചെയ്യുന്നവനായിരിക്കും പക്ഷെ ട്യൂൺ ചെയ്യുന്ന ഇവളായിരിക്കും. ഈ പറഞ്ഞത് വാസ്തവം? ഞാൻ പറയുന്നല്ല എങ്ങനെയാ, കോൺസെപ്റ്റ് എപ്പോഴും കൺഫ്യൂസ് ആയിരിക്കും പക്ഷെ കണ്ടന്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. സാർ എങ്ങനെയാ, മിസ്ഡ് കോളോ വെയിറ്റിംഗ് കോളോ റിസീവ്ഡ് കോളോ? മോനെ, ഞാൻ ഫെവിക്കോളിനെ പോലെയാ, ഒരു പ്രാവശ്യം മുട്ടിച്ചു കഴിഞ്ഞാ പിന്നെ ജീവിതത്തിൽ പിടിക്കാൻ പറ്റില്ല. എത്തിയോ? വാ, നിർത്തിയിരിക്കുന്ന ബൈക്കിൽ ഇടിച്ചിട്ട് നീ നിർത്താതെ പോയിക്കളെ. ശരിക്കും നീ ഒരു കില്ലാടി തന്നെ. ഓഫീസിൽ വെച്ച് ഞാനൊന്നും പറയാത്തതാ, ഇവിടെ അങ്ങനെയല്ല. എന്തു വേണമെന്ന് പറ, ഞാൻ തന്നേക്കാം. ആഹാ, എന്തു വേണേലും കൊടുക്കോ നീ. ഡാമേജ് ആയത് ബൈക്കിനല്ലേ, കൂടിപ്പോയാ 1000 രൂപ ചെലവായേക്കും. ഇത് വാങ്ങിച്ചോളൂ. ഡാമേജ് ആയത് ഷോറൂമിൽ നിന്ന് എടുത്ത ബൈക്കാ? അത് ഷോറൂം ബൈക്കാണോ? മാറ്റർ എന്താന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് ബൈക്കും ഡാമേജ് ആയ ബൈക്കും ഉപയോഗിക്കാറുണ്ട്. ആ വണ്ടി നീ എടുത്തിട്ട് എനിക്ക് കാശ് സെറ്റിൽ ചെയ്യാം. എന്ത്, ഒരു 1,00,000 രൂപയാവോ? അത് അത്രയ്ക്കൊന്നും വേണ്ട, ഒരു 50,000 കൊടുത്താ മതി. 50,000? എന്താ, ലക്ഷത്തി കുറച്ച് നീ കൊടുക്കൂലേ? ഞാനൊരു നയ പൈസ പോലും തരില്ല. നിങ്ങൾ മനഃപൂർവ്വം കൂട്ടി പറയാ, എനിക്ക് അറിയില്ലെന്ന് കരുതിയോ? ശരി, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നോക്കാം. പോലീസ് സ്റ്റേഷനോ? ഡയറക്റ്റ് കോർട്ടിലേക്ക് പോയാലോ? സാർ എന്താ മോളെ, റെസ്പെക്ട് കൂടിപ്പോയോ? ഈ ആക്സിഡന്റ് കാര്യം വീട്ടിലറിഞ്ഞാ ആകെ കൊള്ളാവും. അതിന് ഞാനെന്ത് ചെയ്യണമെന്ന് പറ? ഈ 50,000 രൂപ ഞാൻ തന്നേക്കാം, പക്ഷേ അത് ഒറ്റയടിക്ക് തരാന്ന് വെച്ചാ അത് കുറച്ച് കഷ്ടം. ശരി, ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ 1,000 താ, ബാക്കി 49,000 നാളെ രാവിലെ ഒരു സങ്കടവും ഇല്ലാതെ ഐശ്വര്യോട് തന്നാ മതി. സാർ അതെന്താ, തരാൻ ബുദ്ധിമുട്ടാവോ? തരാം സർ, തീർച്ചയായും തരാം. പക്ഷേ ഇതുപോലെ അല്ലാതെ ഇൻസ്റ്റാൾമെന്റില്. എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ പ്രിപ്പറേഷനിലാണ് വന്നിരിക്കുന്നത്.
എന്താ സാർ ഇത് എഗ്രിമെന്റ് ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ സാർ എഗ്രിമെന്റ് ഇതിന് തന്നെ ഇതൊരു ചെറിയ കാര്യം നീ പറഞ്ഞില്ലേ ഇതിനു വേണ്ടി തന്നെ മിസ്സിനെയും പ്രോമിസിനെയും ഒന്നും എനിക്ക് വിശ്വാസമില്ല പ്രോമിസറി നോട്ടിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്താ സാർ ഇത് എന്തൊക്കെ എഴുതിയിരിക്കുന്നല്ലോ എന്താ എഴുതിയിരിക്കുന്നു മൂന്ന് മാസത്തിൽ സെറ്റിൽ ചെയ്യാൻ എഴുതിയിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ കമ്മിറ്റ്മെന്റ്സ് ഓക്കേ പക്ഷേ കണ്ടീഷൻസ് ഓ അതാണോ അത് വായിച്ച് മനസ്സിലാക്കാവുന്നേയുള്ളൂ ദിവസവും രാവിലെ കാണണം വൈകുന്നേരം മീറ്റ് ചെയ്യണം നീ എങ്ങാനും ഇവിടുന്ന് മുങ്ങിയാ ഞാൻ എങ്ങനെ അറിയാനാ മോളെ കോഫിയും ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു തരണം അത് പലിശയാണ് പലിശയാണെന്നോ അത് മൂന്ന് മാസം പലിശയെന്ന് വിചാരിച്ചാ മതി സിനിമ കാണണമെന്നോ പുറത്തു പോകണമെന്നോ പറയാൻ പാടില്ല ഞാനായിട്ട് വിളിച്ചാൽ വരില്ലെന്ന് പറയരുത് എനിക്ക് എവിടെയെങ്കിലും പോകണം തോന്നുമ്പോ ഒരു കൂട്ട് വേണ്ടേ നോ ഇത് ശരിയല്ല നീ ഇതെല്ലാം പറയുന്ന അറിയുന്നോണ്ട് ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ വായിക്കേ ഇല്ല വേണ്ട എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കരുത് ഗുഡ് വെരി ഗുഡ് ആ സ്മൈൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ ആ പേപ്പർ ഒന്ന് സൈൻ ചെയ്യുമോളു എന്താ ആലോചിക്കുന്നത് സൈൻ ചെയ്യണോ വേണ്ടെന്നാണോ ഒന്ന് വേഗം ഡിസൈഡ് ചെയ്യുമോളെ നീ സൈൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ആലോചിച്ചത് ബ്ലാക്ക് എങ്കിലെ സൈൻ ചെയ്യണോ അതോ റെഡിങ്കി വേണോ എന്നാ ആ കളർ പേനയൊക്കെ വാങ്ങിച്ചു വരാൻ സമയമെടുക്കും നിന്റെ കയ്യിലുള്ളത് ചോപ്പിട് ഇനി എനിക്ക് പോയിക്കൂടെ എന്താ ബില്ലാണോ അതെ സാർ ടിപ്പ് എല്ലാം ചേർത്തെടുത്തോ മാഡം കാശ് തരും ഓക്കെ സാർ ഇയാളെന്താ പിടിച്ച വിടലെന്ന് തോന്നുന്നു മാഡം സാർ ഫെവിക്കോൾ പോലെയാ ഒരു പ്രാവശ്യം ഒട്ടിയാ പിന്നെ വേർപെടുത്താൻ കഴിയില്ല താങ്ക് യു മാം ഇവിടുന്ന് നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തു അവിടുന്ന് പിന്നെ നേരെ അങ്ങ് പോയാ മതി മനസ്സിലായോ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേ സാറേ ഞാൻ ഈസിയായി പോയിക്കോളാം ഹലോ എന്താ ബോസ് നമ്മുടെ നാട്ടിൽ കോടതിയിൽ പോയി കള്ളസാക്ഷി പറഞ്ഞാലും കാശ് കിട്ടും കിളി ജോൾസ്യം പറഞ്ഞാലും കാശ് കിട്ടും ഇപ്പൊ അഡ്രസ് പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ജ്യൂസ് വാങ്ങിക്കൂടെ ഓക്കെ ബോസ് ഇയാളുടെ എല്ലാത്തിനും ഒരു പാക്കേജ് ഉണ്ടെന്ന് തോന്നുന്നു എന്നാ ശരി ഞാൻ പൊക്കോട്ടെ എന്നെ വിട്ടിട്ട് മുങ്ങാനുള്ള പരിപാടിയാ ഞാനും വരുന്നുണ്ട് വാ കൂളിംഗ് ഇല്ലല്ലോ സാറല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പോ നിന്റെ കഴുത്തിന്റെ പ്രകോശം കാണുമ്പോ ഒരു കടി തരാൻ തോന്നുന്നുണ്ട് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എനിക്കെന്താ എന്നറിയില്ല നീലാകാശത്തിൽ സ്കേറ്റിംഗ് ചെയ്യും പോലെ ഇതെങ്ങനെയാ എന്നറിയില്ല പുൾമൂൺ വച്ച് ഫുട്ബോൾ കളിക്കും പോലെ ശില്പം പോലായി നിൻ രൂപം കുകിലും കൊല്ലാപ്പുമായി പലരോടും വഴക്കുമായി
എനിക്ക് പണ്ടേ അറിയായിരുന്നു ഇവൻ എന്തെങ്കിലും കുടുങ്ങുമെന്ന്. ഒരു ദിവസം ഇവൻ അമ്പലത്തിൽ വെച്ച് അടി ഉണ്ടാക്കി, പിന്നെ ഒരു ദിവസം നടു റോഡിൽ വെച്ച് ഒരുത്തിനെ തല്ലി ചതച്ചു. എന്തൊരടിയായിരുന്നു അറിയോ? നടക്കാൻ പാടില്ലാത്ത നടന്നോ? ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് ഡാഡിയെ കാണാൻ പറ്റില്ല. അന്ന് നടന്നു തന്നെ ഇപ്പോഴാ മറന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ ലോൺ വാങ്ങിച്ചിട്ട് അയാൾക്ക് സെറ്റിൽ ചെയ്ത പുതുക്കി കളയാം. ശരിക്കും ഒരു സുന്ദരി തന്നെയല്ലേ ഇവള്? മച്ചു, ആ ബ്ലാക്ക് എനിക്ക് മാച്ച് ആവടാ. ടടാ, ഈ പിങ്ക് എനിക്ക് വേണം. ഇവളെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റേ. ഓ, എന്ത് വേണം ചെയ്യേ? കവളത്തിനുള്ള് തോളത്ത് കൈയിട് എന്ത് വേണേലും ചെയ്യേ. ആ, നീ വാ, നിനക്ക് അറിഞ്ഞു തുടങ്ങി ഞാൻ നിനക്ക് കാണിച്ചുതരാം. വാ, ദാ ഇങ്ങനെ ഇവിടെ നിക്ക്, ഇവിടെ ഇങ്ങനെ തടവ്. ആ പിന്നെ ഇവിടെ ശരിക്കും പിടിച്ചോ, ഇവിടെ ഇങ്ങനെ തടവിക്കോ. ആ പിന്നെ ഇങ്ങനെ ചെയ്യേ. അപ്പൊ അവൾക്ക് ദേഷ്യം വരുമ്പോ അവൾ ഇങ്ങനെ ചെരുപ്പെടുത്ത് ഇങ്ങനെ അവരുടെ തരും. നിന്നെ പോലത്തെ ഒരുത്ത മതിയുടെ ആണുങ്ങളുടെ പേര് കളയാൻ വേണ്ടി ഓടാ. പെണ്ണുങ്ങളുടെ പോസ്റ്റർ കണ്ടാലും മതി. ഹാരി ബാച്ചലേഴ്സ്. ഹേയ്, ഓൾറെഡി കമ്മിറ്റഡ്. മീ ടു കമ്മിറ്റഡ്. ഹാ ഹാ, തമന്നയുടെ ഫോട്ടോ എനിക്ക് വയ്യ, കഴിക്കാൻ വയ്യ. ഇങ്ങനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? സാർ, എന്താടാ ഇവിടെ എന്താ പരിപാടി? സുഹാസിനി വന്നില്ലേ ഇതുവരെ? വരാതെ എവിടെ പോന സാർ? നിങ്ങൾ എന്തെങ്കിലും പാറ വെക്കില്ലേ? അവകിട്ട ഒരു പാറ വെച്ചിട്ടുണ്ട്, പക്ഷെ അവള് വരുമോ എന്നൊരു സംശയം. എന്തിനാ സാർ ഇങ്ങനെ ഒരു തലവേദന? ആഫ്റ്റർ ഓൾ ഒരു പെണ്ണിന് വേണ്ടി ഇത്രയും താണോ സാർ? ചില വിഷയങ്ങൾ അങ്ങനെയാ മതി. താനൊരു ദൈവമാണെന്ന് അറിഞ്ഞിട്ട് എനിക്കെന്തിനാ ഒരു ടെസ്റ്റ് എന്ന് വിചാരിച്ച് സീതാ സ്വയംവരത്തിന് രാമൻ പോവാതിരുന്നു. പോയില്ലേ? അത് തന്നെ, ഞാനൊരു വില്ലനായിട്ടും എനിക്കെന്തിനാ ഹീറോയിൻ എന്ന് വിചാരിച്ച് രാവണൻ സീതയെ പൊക്കായിരുന്നു. പൊക്കിയില്ലേ? ഇതും അതുപോലെ. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഇതുപോലത്തെ റോൾ മോഡൽ ഉണ്ട് സാർ? തീർച്ചയായും ഉണ്ടടാ. നമ്മുടെ നിത്യ ജീവിതത്തിൽ പുരാണത്തിലെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ എം എഫ് ഹുസൈൻ കണ്ട വിടൂല, നല്ല സ്കെച്ചാണ് സാർ. മതിയാകടാ, ഒരുപാട് അങ്ങനെ പൊക്കാതെ സ്ഥലം. നമ്മുടെ ഉണ്ടക്കണ്ണി എത്തിയോ? കൊറച്ചു മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മുടെ ഹീറോയിസം കാണായിരുന്നു. നമുക്ക് അവ കിട്ടുന്നതിലും പണി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ നമുക്കിട്ട് കിട്ടും. എന്താടി രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു? പാവെന്ന് വിചാരിക്കുമ്പോ തലേ കയറുക.
നീ അങ്ങനെ നോക്കാതെ, നീ അങ്ങനെ നോക്കുമ്പോ എന്റെ ദേഷ്യം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. ദേഷ്യം മൂക്കാണെങ്കിൽ പോയി വെള്ളം ഒഴിച്ച് തണുപ്പിക്ക. ഇപ്പൊ എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നീ ഒരു റൗഡിയാ. അതെ, എനിക്കൊരു സംശയമില്ല, നിനക്ക് സംശയമുണ്ടോ? നിന്റെ ലൈഫ് സ്റ്റൈൽ വേറെ, എന്റെ ലൈഫ് സ്റ്റൈൽ വേറെ. അതുകൊണ്ടാ 5,000-50,000 ചോദിച്ചത്. എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, റൗഡി ആയിട്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ ഇതൊക്കെ തരുന്നത്. ഇന്ന് എടുത്തു. എന്റെ എഗ്രിമെന്റ്. എഗ്രിമെന്റ് ഇപ്പൊ തന്നെ വേണോ? തരാം. ശ്രദ്ധിച്ചു വായിക്കണേ. എന്റെ ഉണ്ട കണ്ണി, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടടി. എടി സുഹാസിനി, എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ കയ്യിൽ തന്നെ വരുവടി. ഉണ്ടക്കണേ. ഓ, ആ ഫോണോ? ഹലോ ദാസ്, അർജന്റ്. എങ്ങോട്ട് സാറേ പോണ്ടേ? പറയാം, വണ്ടി വിട്. കാറിനകത്ത് തോക്കുണ്ടല്ലോ, എന്താ ചെയ്യാ? ഓപ്പൺ ചെയ്യണം. അവർ ചോദിച്ചാൽ എന്താ പറയാ? എന്റെ ജീവിതത്തിൽ മാത്രം എന്തെങ്കിലൊക്കെ, ഞാൻ എന്താ ചെയ്യാ? ഇതെവിടെ പോയി? ഞാനത് എവിടെയാ വെച്ചെന്നറിയില്ലല്ലോ. ഞാനത് എവിടെയാ വെച്ചത്? ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ച ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. അവളെ ശരിയാക്കണം. എല്ലാ ദിവസവും കാപ്പിക്കടയിലും അവിടെ ഇവിടെയും ചുറ്റിയിട്ട്
ഇരുപത്തയ്യായിരം രൂപ മാത്രം കൊടുത്തിട്ട് നടുക്കടലിൽ ഒറ്റയ്ക്ക് വിട്ട മാതിരി ഇപ്പൊ എന്നെ ഒഴിവാക്കാൻ നോക്കുക. അവളെ അങ്ങനെ വിടാൻ പറ്റൂല. സാർ, ഇതിനു മുമ്പ് പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ സാർ? എന്ത്? ആ സ്റ്റോറിൽ രാമനും രാവണനും ഉണ്ടായിരുന്നല്ലോ. അതിന് അപ്പൊ നമ്മുടെ ഈ മാഡത്തിന്റെ കാര്യത്തില് നിങ്ങൾ ഹീറോ ആണോ വില്ലൻ ആണോ? രണ്ടുമല്ല. പിന്നെന്താ സാർ? കൃഷ്ണൻ. ഇതെങ്ങനെ സംഭവിച്ചു ബോസ്? സത്യഭാമ കാലുകൊണ്ട് തുഴിച്ചപ്പോ കൃഷ്ണന് വേദനിച്ചോ? ഇല്ലല്ലോ, സത്യഭാമ സ്വയം വന്ന് കാലില് വീണു. ഞാനും അതേ റൂട്ടിലാ. നീ കണ്ടോ നല്ലൊരു വെപ്പ് വെക്കുന്നുണ്ട്. എന്റെ ഫോൺ കട്ട് ചെയ്യുന്നല്ലടി. എന്റെ ഉണ്ടക്കണ്ണി ണോഫീസിൽ വരുന്നത്? ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങണമെങ്കിൽ പബ്ബിലോ പാർക്കിലോ പോയാ മതി. അതല്ലാതെ ഇവിടെ ചുറ്റി നടന്ന് എന്റെ സമയം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഇങ്ങനെയൊന്നും നടക്കില്ല സാർ. സുഹാസിനി, സന്ദീപ് സാറിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. സോ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതല്ലേ? എന്തിനാ ഇത്ര ദേഷ്യമായിട്ട് സംസാരിക്കുന്നേ? ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാനോ? എനിക്ക് സജഷൻ തരുന്നു, അത് അവനെ സപ്പോർട്ട് ചെയ്യുന്നോ? അതല്ല. ആന്റി പ്ലീസ്, ഇനിയൊന്നും പറയണ്ട. പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഞാനാ, ഞാൻ തന്നെ സംസാരിച്ചോളാം. ഡ്രൈവറ്, എംപ്ലോയീസ് എത്ര പേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എത്ര പേരെ യൂസ് ചെയ്യാൻ പോകുന്നു? നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. നീ എന്തിനാ എന്റെ പിന്നാലെ ചുറ്റുന്നത്? എന്റെ അടുത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല. അതറിയാനുള്ള താല്പര്യം എനിക്കില്ല. പക്ഷേ ഏത് പെണ്ണായിരുന്നാലും ഒരാണിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് അവൻ നല്ലവനായിരിക്കണമെന്നാ. ആ യോഗ്യ എന്നെ മണ്ടിയാക്കാൻ നീ ധാരാളം പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കാം, പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഈ സോറി, ചീപ് ട്രിക്സ് ഇതൊക്കെ നിർത്ത്. നീ ചെയ്യുന്നതൊക്കെ നുണയാണെന്ന് അറിഞ്ഞ് ആ എഗ്രിമെന്റ് കയറി അറിഞ്ഞിട്ട് ഞാൻ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞല്ലേ? വീണ്ടും ഇപ്പൊ ഞാൻ പറയുന്നു, ഐ ഹേറ്റ് യു. ഞാൻ നിന്റെ കാലു പിടിച്ച് അപേക്ഷിക്കുക. നിനക്ക് എന്റെ ജീവിതം അറിയില്ല, എന്റെ സ്ട്രഗിൾസ് അറിയില്ല. ദയവ് ചെയ്ത് എന്നെ വെച്ച് കളിക്കരുത്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നോക്ക്, ഇനി എനിക്ക് ഫോൺ ചെയ്താലോ എന്നെ ഡിസ്റ്റർബ് ചെയ്താലോ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. മൈൻഡ് ഇറ്റ്. ദേഷ്യമായിട്ട് സംസാരിച്ചിട്ട് പോന്നു. നിങ്ങൾ എങ്ങനെയാ ചിരിക്കുന്നത് സാർ? പാവാ സാർ, അവള് ശരിക്കും അപ്സെറ്റ് ആയെന്നാ തോന്നുന്നേ. അവളെന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്, എന്നെ വെറുക്കാൻ വേണ്ടിയല്ല. അവളുടെ ലൈഫിനെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയോ? അവളുടെ ലൈഫിൽ എനിക്കുള്ള സ്ഥാനം എന്താന്ന് അവക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. അതെ, ആ സുഹാസിനിയുടെ ജീവിതത്തിൽ ഈ സന്ദീപിനും സ്ഥാനമുണ്ട്. നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവളെ അറിയാം. സുഹാസിനിയെ ഫസ്റ്റ് ടൈം ഞാൻ എവിടെ കണ്ടെന്നറിയോ? ഓക്കേ ഓക്കേ, ഉണ്ട് ഉണ്ട്, എല്ലാവർക്കും തരാം. വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ്. നിങ്ങളുടെ മുഖം കൂടി കാണുമ്പോ കുറെ നാളുകളായി നിങ്ങൾക്ക് സന്തോഷം ഇല്ലെന്ന് തോന്നുന്നു. പ്രോബ്ലംസ് എല്ലാവർക്കും ഉള്ളതാ. ജോലി കിട്ടിയില്ലെങ്കിലോ, വിവാഹം കഴിഞ്ഞില്ലെങ്കിലോ, പണം സമ്പാദിച്ചില്ലെങ്കിലോ സമയം പാഴാക്കിയെന്ന് കരുതരുത്. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയം പാഴാക്കിയെന്നാണ് അർത്ഥം.
എന്തോ ടെൻഷൻ റിലീഫിന് വേണ്ടി നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. അത് ആസ്വദിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പെൺകുട്ടികളെ പഞ്ചാര അടിച്ചാൽ എന്താ അർത്ഥം? ആദ്യം സിഗരറ്റ് എൻജോയ് ചെയ്യേ. അത് കണ്ടോ ആരാ എന്താന്നൊന്നും നോക്കാതെ ഐസ്ക്രീം എൻജോയ് ചെയ്ത് കഴിക്കുന്നേ. അതുപോലെ നിങ്ങൾ സിഗരറ്റ് എൻജോയ് ചെയ്യൂ. ലാസ്റ്റ് പഫാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻജോയ് ചെയ്യൂ. ഹലോ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. എന്ത് ജീവിതമായത്! അന്ന് ആദ്യമായി സുഹാസിനിയുടെ നല്ല മനസ്സ് ഞാൻ അറിഞ്ഞു. സെക്കൻഡ് ടൈം കോളേജിലേക്ക് പോകുന്നവർ അവളിലുള്ള കുട്ടികളെയും ഞാൻ അന്ന് കണ്ടു. പിന്നൊരു ദിവസം ഹലോ, എന്താ റെയ്ഡ് നടത്തിയെന്ന് കേട്ടു. അത് ഇൻഫർമേഷൻ വളരെ സ്ട്രോങ് ആണ് സാർ. നീ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പെൺകുട്ടിയെ ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യും. അവളുടെ പേരും വിവരമൊന്നും റെക്കോർഡ്സിലുണ്ടാവാൻ പാടില്ല. ഈ വിവരം പുറത്തറിയരുത്. ഓക്കെ സാർ. വേദന ഞാൻ അറിഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയ അവള് ഇതുപോലുള്ള അനുഭവങ്ങളിൽ എത്രമാത്രം വേദനിക്കുമെന്ന് എനിക്കറിയാം. അവളെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ബൈക്കിന്റെ കഥയെല്ലാം പറഞ്ഞു കൂടിയത്. അവളെ എന്റേതാക്കാൻ വേണ്ടിയാണ് നിങ്ങളെയെല്ലാം ഞാൻ ഉപയോഗിച്ചത്. ഇതുവരെയും ഈ കാര്യങ്ങളൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടേ ഇല്ല. അവളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇനിയിപ്പോ എനിക്ക് അല്പം സമയം തരണം. എന്തിനാ? എന്തേലും ആലോചിച്ചോ, കുറച്ചു സമയമല്ലേ ചോദിച്ചുള്ളൂ. ഇപ്പഴല്ലേ പറഞ്ഞത്, അത്രയ്ക്ക് തെറുതിയാണോ? എനിക്ക് വയസ്സാവുന്നു മോളെ, താങ്ങാൻ പറ്റുന്നില്ല. അത് നിനക്ക് മനസ്സിലാവില്ലല്ലോ. എന്താ വേറെ ജോലിയില്ലേ? ചെയ്യുന്ന ജോലി പുറത്തു പറയാൻ കൊള്ളൂല മോളെ. എന്താ അത്രയ്ക്ക് മോശമായ ജോലിയാ? ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞു, എന്നാലും അത് പെണ്ണുങ്ങളോട് പറയാൻ കൊള്ളൂല. എന്റെ ഉണ്ടക്കന്നി ഇത് ഓഫീസാ.
ഞാൻ ഇവിടുത്തെ ബോസും നിന്റെ കയ്യാങ്കളി നിന്ന് ഇവിടെ വേണ്ട നിനക്ക് ഞാനാണ് ബോസ് ആ ഉണ്ടക്കണ്ണി അകത്തേക്ക് വിളിക്ക് പോ ഞാൻ സുഹാസിനിയുടെ ബോസാ ബാബാ ഇരിക്കേ പോടാ മീ പോ പറഞ്ഞല്ലേ അറിയൂ കാര്യങ്ങൾ തെളിച്ച് പറയണ്ടേ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞതിനെ പറ്റി വല്ല ആലോചിച്ചോ ഇത് ഓഫീസാ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്റെ ഓഫീസിൽ ഇരുന്നിട്ട് ഇത് ഓഫീസ് ഓഫീസ് എന്നോട് തന്നെ പറയുന്നു അവന്റെ ഇഷ്ടത്തിന് അവനും നിന്റെ ഇഷ്ടത്തിന് നീയും ബാക്കിയുള്ളവർക്ക് ജോലി ഇല്ലാതെ ചുമ്മാ ഊരിയിട്ടുന്ന പോലെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ആ എന്താ പറ എന്താ ഇത്ര അർജന്റ് ഞാൻ എവിടെയോ ആവട്ടെ നീ കാര്യം പറ ഞാനോ എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെയാ ഫോൺ വെക്കട മോനെ ഇവിടെ ഉണ്ടാക്കണി തുറച്ചു നോക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാവാ ഈ കമ്പനിയുടെ എം ഡിയെക്കാളും കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യുന്ന സന്ദീപിനെ എനിക്കിഷ്ടം ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്റെ ഉണ്ടക്കണ്ണി അതിന് നിയന്ത്രണം വായിക്കുന്നേ നിനക്കത് ആവശ്യമില്ലല്ലോ വേറെ എന്നെ കളയാകല്ലേ സാറേ പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ ജനറോട് ചോദിക്കും അയ്യോ അങ്ങനെയാണോ നിനക്ക് വന്നോ എന്താ സാറിന് ഇത്ര മാത്രം ഡൗട്ട് എനിക്കറിയാത്ത കാര്യം ഒന്നുമേ ഇല്ല എന്ത് ചോദ്യം ചോദിച്ചാലും ടക്കെന്ന് ഉത്തരം പറയും വായിൽ വരുന്ന വിളിച്ചു പറയാൻ വിവരത്തിന്റെ ആവശ്യമില്ല അത് ആർക്കും പറ്റും വേണമെങ്കിൽ നമുക്കൊരു ബെറ്റ് വെച്ച് നോക്കാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു 1000 രൂപ തരും പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ₹100 തന്നാ മതി ഒരുപാട് കോൺഫിഡൻസ് ആയിരുന്നു ശരി അങ്ങനെ ആവട്ടെ നീ തന്നെ ചോദിക്ക അമിതാഭ് ബച്ചനേക്കാളും അഭിഷേക് ബച്ചൻ ഏതിലാണ് കൂടുതലായുള്ളത് ഭയങ്കര ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ ആക്ച്വലി എനിക്ക് ബോളിവുഡുമായിട്ട് വല്ല കണക്ഷൻ ശരി ഇന്ന 100 രൂപ അമിതാഭ് ബച്ചനേക്കാളും അഭിഷേക് ബച്ചന് ഹൈറ്റ് കൂടുതലാണ് ഇനി സാറ് ചോദിക്കി അതിരിക്കട്ടെ നീ മമ്മൂട്ടി അഭിനയിച്ച പോക്കിരി രാജ കണ്ടു പിന്നെ 4 പ്രാവശ്യം കണ്ടു അങ്ങനെയാണോ അതിലയാളുടെ പേര് പോക്കിരി രാജ മധുരയാണ് ബാക്ക്ഡ്രോപ്പ് എത്ര പേര് വന്നാലും ആടിച്ച് തകർന്നു സാർ കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ അതെല്ലാം ശരി തന്നെയാണ് മമ്മൂട്ടിയുടെ കൂടെ ഫൈറ്റ് ചെയ്തവന്റെ പേരെന്താ ഏത് ഫൈറ്ററാണ് സാർ അത് തന്നെ മമ്മൂട്ടിയുടെ കൂടെ ഫൈറ്റ് ചെയ്തില്ലേ അവന്റെ പേരെന്താന്ന് തോറ്റുപോയില്ലേ ഇങ്ങടക്ക് അവളോടെ പോയി ഇതുവരെ കണ്ടില്ലല്ലോ മോനദാസ നീ നിന്റെ ജോലി നോക്ക് ഉള്ള കാശ് പോവാത്ത ഭാഗ്യം ഇന്നത്തെ നിലാവിന് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളെ
കാണുവോ? അതിരിക്കട്ടെ, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക്. നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ ഓഫീസിലേക്ക് ജോലിക്ക് പറഞ്ഞയച്ച മമ്മിയുടെയും ഡാഡിയുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും?
ഞാൻ തെറ്റ് ചെയ്തു പോയി ഡാഡി. ലക്ഷ്മി, ഞാൻ തെറ്റ് ചെയ്തു. ഒരുപാട് നാളായി ഒരു ഫോൺ കോൾ പോലും ഇല്ല. ഞാൻ വഞ്ചിക്കപ്പെട്ടോ? ഒറ്റയ്ക്കായിരുന്ന എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി, ഒരു വസന്തമായി സുഹാസിനി പ്രവേശിച്ചു. അവൾ വന്നതിന് ശേഷം എന്റെ എല്ലാ രാവും പകലും സുന്ദരമായി മാറി. ഇന്ന് അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ ഞങ്ങൾ ഒന്നായി മാറി. അടുത്ത ആഴ്ച സുഹാസിനിയുടെ ബർത്ത്ഡേയാണ്. അന്ന് അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അവളുടെ അച്ഛനമ്മമാരോട് ഞങ്ങളുടെ ബന്ധത്തെപ്പറ്റി അറിയിച്ച് അവരുടെ സമ്മതം വാങ്ങണം. അതുവരെ നമ്മൾ ഇനി കാണില്ല, സംസാരിക്കില്ല. സോറി സോറി സുഹാസിനി. സുഹാസിനി മോളെ, ഇന്ന് നിന്റെ ജന്മനാളാണ് മോളെ. എല്ലാ ജന്മനാളിലും മറക്കാതെ ഞങ്ങളുടെ അടുത്ത് വന്ന് ആശീർവദിക്കാൻ പറയാറില്ലേ നീ? ഈ പ്രാവശ്യം ഞങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. സോറി ഡാഡി. ഞങ്ങളോട് എന്തിനാ മോളെ സോറി പറയുന്നത്? സുഹാസിനി, ചില ആളുകൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രയത്നിക്കുന്നു. ചില ആളുകൾ പ്രയത്നിച്ച് ജയിച്ച് ലക്ഷ്യത്തിലെത്താൻ നോക്കുന്നു. ഇനി നിന്റെ ഇഷ്ടം. മുൻപത്തെ പോലെ എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം മോളെ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി, എഴുന്നേക്ക്, റെഡിയാകും മോളെ. നമുക്ക് അമ്പലത്തിൽ പോവാം. അതിനുള്ളിൽ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. ശരി ഡാഡി. അപ്പോഴേ ഇത് എങ്ങനെയാ തരുന്നത്? കവറിൽ പൊതിഞ്ഞു തരും. എന്താ കളിയാക്കുക? രാത്രി അടിച്ചതിന്റെ കെട്ട് തീർന്നില്ല അല്ലേ? ശരി ശരി. എന്ത് വേണം, എത്ര വേണം, അത് ആദ്യം പറ. എന്താടോ നായ്മാര് കുറയ്ക്കുന്നത്? ഇത് കയ്യിൽ വെച്ചിട്ട് മൊത്തം അങ്ങ് പാക്ക് ചെയ്തു. ഈ കാശിന് മൊത്തം അങ്ങ് പാക്ക് ചെയ്യാൻ വന്നിരിക്കുക. എടോ, ഇവിടെ പച്ചക്കറി തന്നെയാണോ വിൽക്കുന്നത് അല്ലെ വേറെ എന്തെങ്കിലും വിൽക്കുകയാണോ?
ഇതിലെല്ലാം പുഴുവാണ്. ഇത് തിന്നാൽ എന്റെ വയറ്റിനകത്തും പുഴുവാവും. പിന്നെ അതിന് ചികിത്സിക്കണം. എടോ ഈ മുരിങ്ങാക്കായ എന്ത് വിലയാ? 8 രൂപയാ. 8 രൂപയോ? അച്ഛനെ പതുക്കെ, അവിടെ എന്താ ചെയ്യുന്നേ? ആ ശരി ശരി, ആ അത് പാക്ക് ചെയ്. എടാ മണി, ഇവിടെ ആരാ ബാക്സ് വെച്ചത്? ആ പെട്ടെന്ന് എടുത്ത് സ്ഥലം വിട്ടോ. ഇതില് കൈ വെക്കല്ലേ, അത് വേണ്ട. ആ ഇതില് രണ്ടു മുഴം പൂവും കുറച്ച് ഉതിർന്ന പൂവും കെട്ടി വെക്കും. ശരി അമ്മാവ്, ആ പെട്ടെന്ന് നടക്കടാ. വായി നോക്കിണ്ടിരുന്ന നടക്കടാ. ആ ഇതല്ലേ, തന്നെ തന്നെ എടുത്തോ. ആ ശരി ശരി. ചെറിയ പയ്യൻ ഉപദ്രവിക്കുന്ന കണ്ടില്ലേ. സിറ്റിന്ന് കുറച്ച് ദൂരെയാ. സാധനം ഒക്കെ കറക്റ്റായിട്ട് എത്തിയോ? ആ എല്ലാം കൃത്യമായിട്ട് എത്തി. ഇവിടെ എത്ര മണിക്ക് എത്തുന്നു? 1 മണിക്കൂറിനുള്ളിൽ എത്തണം. മതി, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഞാനുള്ളപ്പോ എന്ത് പ്രോബ്ലം? അണ്ണം പേടിക്കാതിരിക്കേ, വണ്ടിക്കകത്ത് ബോംബും തോക്കും ഉള്ളപ്പോ വരുന്നവരല്ലേ പേടിക്കേണ്ടത്. ഓവർ സ്മാർട്ട് ആവണ്ട, തടി കേടാവും മോനെ. Thank you.
ജാഗ്രത മോളെ, ആ പടിയിൽ പാവാട തടഞ്ഞ് വീഴണ്ട, സൂക്ഷിച്ച്. ദാ പ്രസാദം കഴിക്കേ. ദീർഘായുസായിട്ടിരിക്കും മോളെ. എന്റെ ആയുസും കൂടെ എടുത്ത് എന്റെ കുട്ടൻ നന്നായിരിക്കണം. Thank you.
ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തോ ഭാഗ്യം. എന്തോ സത്യമായിട്ടും
മോർണിംഗ് മോളെ, നീ ഇങ്ങ എത്തിയോ? ഇപ്പൊ നിനക്ക് സന്തോഷല്ലേ? എന്തെങ്ങനെ നോക്കുന്നേ? കേസാ ഒന്ന് പേടിയുണ്ട? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്, തട്ടിക്കളഞ്ഞ പറ. എന്ത് പറ്റി? ഇല്ല, ആരെയും കൊന്നില്ല. ഉന്നം തെറ്റിയോ? ഷൂട്ട് ചെയ്തപ്പോ കൈവിറച്ചോ? നീ ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ലേ? അല്ല, കിട്ടിയിട്ട് കൊല്ലാൻ പറ്റിയില്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. ആരോട് പക പോക്കാൻ വേണ്ടി രാത്രി തന്നെ പുറപ്പെട്ടു പോയതല്ലേ? ഛേ, കയ്യിൽ തോക്കുണ്ടെങ്കിൽ വൈരാഗ്യമുള്ളവരൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വെറുതെ വന്ന് നിൽക്കുന്നു. എല്ലാവരും എന്നെ കഷ്ടപ്പെടുത്തുന്നു, എന്റെ ജീവിതം തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ നിരാശ ഞാൻ കണ്ടു. അടുത്തടുത്ത് പരാജയങ്ങൾ നിന്നെ വേട്ടയാർന്ന് ഞാൻ മനസ്സിലായി. ജയിക്കാൻ ഒരു ചാൻസ് തന്നു, അത് നീ പ്രയോജനപ്പെടുത്തിയില്ല. ലൈഫിൽ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടോ നിനക്ക്? സന്ദർഭം കിട്ടാതെ ആവേശം അടക്കുകയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. സന്ദർഭം കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താതെ വന്നത് അത് നിന്റെ കഴിവുകേടാണ്. നിന്നെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാ, ജീവിതകാലം മുഴുവൻ പേടിച്ചിട്ടാവും. എന്നെ രക്ഷിച്ചതിന് നിന്റെ ശത്രുക്കളെ കൊല്ലാൻ സന്ദർഭം തന്നെന്ന് ഞാൻ സന്തോഷിച്ചു. പക തീർത്ത് ഭയമില്ലാതെ സുഖമായിട്ട് ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിനക്ക് ഞാനൊരു തോക്ക് തന്നു, അതിലൊരു ബുള്ളറ്റും തന്നു. കൊല്ലേണ്ടവൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ കൊല്ലാതെ വന്നിരിക്കുന്നു. കൊല്ലേണ്ടവനെ കിട്ടിയില്ലേ? കിട്ടിയിട്ടും കൊല്ലാൻ പറ്റിയില്ലേ? എന്താ സംഭവിച്ചെന്ന് പറ. എന്ത് പറയാനാ? ഞാൻ പോയ സ്ഥലത്തൊക്കെ നീ എന്റെ ശത്രുവായി വന്നു എന്ന് പറയണോ? എന്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയതിന് നീയാണ് കാരണം എന്ന് ഞാൻ പറയണോ? അനിതയുടെ ജീവിതത്തിൽ കളിച്ച ആ ഹോട്ടലിന്റെ ചെയർമാൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ നീ ഒരു മഹാസ്വാർത്ഥനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വെറുതെ വിട്ടു. സന്ദീപ് നിന്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ അത്രയും നല്ല ഒരു മകൻ നിനക്ക് എങ്ങനെ ജനിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പണത്തിന്റെ പുറത്തുള്ള ഭ്രാന്താണ് അതെന്ന് ഞാൻ കരുതി. സന്ദീപ് ഇവിടെ ഇല്ല മോളെ, വീട്ടിലേക്ക് വന്നിട്ട് 3 മാസമായി. എനിക്കെന്താന്നറിയില്ല, എന്തോ പേടി തോന്നുന്നു. റൗഡികളെ അയച്ച് എന്റെ ഡാഡിയെയും മമ്മിയെയും നീ കൊന്നപ്പോ നീ എന്തുമാത്രം ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞു. മരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കള്ളം പറയോ? നിന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ പറഞ്ഞത് കൃഷ്ണപ്രസാദ. ഇതുപോലുള്ള ഒരു രാക്ഷസന് ഞാൻ എന്തിനാണ് കണ്ടുമുട്ടിയതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്ന് രക്ഷിച്ചത് ഒരു കൊലയാളിയല്ല, ഒരു ക്രിമിനൽ ആണെന്ന് അറിഞ്ഞ ഞാൻ നൽകിയ ജീവൻ ഞാൻ തന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. എന്റെ ഈ കൈകൾ കൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. നീ തന്ന ഈ തോക്ക് കൊണ്ട് തന്നെ നിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കുന്നു. എനിക്കതിന് സാധിക്കുമോ? നിന്റെ കയ്യിൽ തോക്കുണ്ട്, അതിന്റെ ഉള്ളിൽ ബുള്ളറ്റുണ്ട്. നീ കൊല്ലേണ്ടവൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ കൊല്ലാതെ. പല രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൃഷ്ണപ്രസാദ് എന്ന കെ പി ആണെന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒളിവിലുള്ള കൃഷ്ണപ്രസാദിനെ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് CBIക്ക് ലഭിച്ച ഒരു ഫോൺ കോൾ മുഖേന രാജ്യത്തെ വലിയ വ്യവസായ പ്രമുഖൻ കൃഷ്ണപ്രസാദിനെയും സംഘത്തെയും CBI ഇൻസ്പെക്ടർ സന്ദീപ് അറ്റാക്ക് ചെയ്തു. അവിടെ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ വലിയ ആയുധം കടത്തുന്ന മാഫിയ സംഘത്തിന്റെ തലവൻ കൃഷ്ണപ്രസാദിനെ കുറിച്ചുള്ള വിവരം കിട്ടി. വർഷങ്ങളായി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രസാദ് ഇന്നലെ പോലീസിന്റെ പിടിയിലായി. രക്ഷപ്പെടാൻ ശ്രമിച്ച കൃഷ്ണപ്രസാദിന്റെ കാർ അപകടത്തിൽപ്പെട്ടു.
സംഭവ സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണപ്രസാദിനെ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കൃഷ്ണപ്രസാദിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചാൽ സമ്മാനം നൽകുമെന്ന് നമ്മുടെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രസാദിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആരെങ്കിലും സഹായിച്ചാൽ അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യദ്രോഹിയായ കൃഷ്ണപ്രസാദ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശരി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ആൾക്കാർ ജീവനോടെ ഇരുന്ന നമ്മുടെ രാജ്യം ഒരു ശ്മശാനമായി മാറും. ഇങ്ങനെയുള്ള എന്റെ അച്ഛനെ എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ വിഷമിച്ചിരുന്നപ്പോ നീ തന്നെ അത് ചെയ്തു. നീ ചെയ്താൽ അത് തെറ്റാണ്, ഞാൻ ചെയ്താൽ അത് നിയമവും. എന്താ അങ്ങനെ നോക്കുന്നേ? ഞാനങ്ങനെ ജീവനോടെ വന്നു വന്നു എന്റെ ഒരു കൊളീഗ് എന്നെ സഹായിച്ചു. ഇനി എന്താ സംശയം? സന്ദീപ് സി ബി ഐ ഓഫീസറാണെന്ന്. എനിക്ക് ചലഞ്ചിങ് ജോബാണ് ഇഷ്ടം, അത് ഇയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. സീക്രട്ട് ജോബ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത്. നിങ്ങൾ മുത്തശ്ശാലി തന്നെ? അതുകൊണ്ട് തന്നെയല്ലേ മോളെ നിന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ശത്തിൽ സ്കേറ്റിംഗ്.